എറണാകുളം ജില്ലയിലും വനിതാ മതിലിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. CPIM നേതാവ് സുഭാഷിണി അലി, ഒപ്പം സാഹിത്യ വിമർശക എം ലീലാവതി ടീച്ചർ അടക്കമുള്ള നിരവധി പ്രമുഖരാണ് എറണാകുളത്ത് പങ്കെടുത്തത്. ലീലാവതി ടീച്ചറുടെ വാക്കുകളിലേക്ക്. ഒരു അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയ പോരാട്ടത്തിന് ആവശ്യമില്ല. സ്ത്രീകൾ അമ്പലത്തിൽ പോകാതെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും സാക്ഷാൽ ജഗദീശ്വരൻ കേൾക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതല്ല, എല്ലാ രംഗത്തും വേണം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആസന്ന ഭാവിയിൽ ഇന്ത്യയുടെ സുപ്രധാനമായ ജനപ്രതിനിധി സഭയിൽ സ്ത്രീ സംവരണ ബിൽ വരും എന്ന് കേൾക്കുന്നു. ആ ബില്ലിനെ പിന്തുണയ്ക്കാൻ 50% 33 മാസത്തെ വളരെ കുറവാണ്. എന്തിനായി 33 ചുരുക്കുന്നത്? സ്ത്രീകൾ പകുതിയുണ്ട്. ഇതെന്തെയും 50% സ്ഥാനം സ്ത്രീകൾക്ക് കൊടുക്കണം, ഉണ്ടാവണം, അവിടെ ചെന്ന് എത്തണം ഈ ഇത് പോരാട്ടമാണെങ്കിൽ. അതാണ് സമത്വം എന്നുള്ളത്. ഭരിക്കുന്ന രംഗത്ത് ഞങ്ങൾ ഭർത്താക്കന്മാരാണ്, നിങ്ങൾ ഭാര്യമാരാണ് എന്ന് പുരുഷന്മാർ സ്ത്രീകളോട് പറയുകയാണെങ്കിൽ, ആ പരത്തിൽ നിലനിൽക്കാൻ പോകുകയാണെങ്കിൽ ഇത് മുന്നണി വിജയിക്കുകയല്ല ചെയ്യും. അതിപ്പം ഏതാരുടെ മുമ്പിലും ഈ പറഞ്ഞത് ആവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഈ മുന്നണിയുടെ ലക്ഷ്യം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നത്. ഒരു കക്ഷിയുടെയും പ്രതിനിധിയല്ല ഞാൻ, അതെടുത്തു പറയട്ടെ. രാഷ്ട്രീയ കക്ഷികളോട് എനിക്ക് വിശേഷിച്ച് വിധേയതയില്ല. വിധേയതയില്ലാത്തവർക്ക്, നാവിന് ചങ്ങലയിടാത്തവർക്ക് മാത്രമേ ഇത് ആവശ്യപ്പെടാൻ സാധ്യമാകൂ. എൻ്റെ നാവിന് ചങ്ങലയിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, 50% സ്ഥാനാർത്ഥിത്വം, തെരഞ്ഞെടുപ്പിന്റെ കാര്യം പോട്ടെ, സ്ഥാനാർത്ഥിത്വം ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ സ്ത്രീകൾക്ക് കൊടുക്കുമോ? ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീശക്തി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.